ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും ദിയാസ് ഫുഡ് ഹബിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് ബൗണ്ടി കേക്കാണ്. ചോക്ലേറ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഇഷ്ടമാവുന്നൊരു കേക്കാണിത്. വിപ്പിംഗ് ക്രീമൊന്നും യൂസ് ചെയ്യാതെയാണ് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാനിവിടെ 250 ml കപ്പിൽ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ എടുത്തു മാറ്റി 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഇതെല്ലാം കൂടെ ഒരു അരിപ്പയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു 2-3 തവണ അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം ഒന്നുകൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഞാനൊരു ബൗളിലേക്ക് 4 എഗ്ഗ് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുക്കുന്നതിനിടയിൽ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കേക്ക് തയ്യാറാക്കിയെടുക്കുന്നത് ചോക്ലേറ്റ് സ്പോഞ്ചിലാണ്. ഞാൻ ഇതിനു മുമ്പ് ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് വേണ്ടവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. ഒരു കപ്പ് പഞ്ചസാര മുഴുവനും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. വളരെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഓവറായിട്ട് മിക്സ് ചെയ്താൽ കേക്ക് ഹാർഡായി പോവും. ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഫുള്ളായിട്ട് ചേർത്ത് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഈ കേക്കിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർക്കുന്നില്ല. അതിന് പകരം 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം വീണ്ടും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നേരത്തെ തന്നെ ബട്ടർ പേപ്പറൊക്കെ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ള കേക്ക് ടിന്നിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തിട്ട് എയർ ബബിൾസ് കളയാം. ഇനി ഒരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് പ്രീഹീറ്റ് ചെയ്ത പാനിലോട്ട് ഈ കേക്ക് ടിന്ന് വെച്ചു കൊടുക്കാം. അതിനുശേഷം ക്ലോസ് ചെയ്ത് ഒരു 20 മുതൽ 30 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ബേക്ക് ചെയ്തെടുക്കാം. ഓരോരുത്തരുടെയും പാത്രത്തിൻ്റെയും ഗ്യാസിൻ്റെ ഫ്ലെയിമിനെയൊക്കെ അനുസരിച്ചിട്ട് ടൈമിൽ വ്യത്യാസം വരാം. എനിക്കൊരു 30 മിനിറ്റ് ആയപ്പോൾ തന്നെ ബേക്ക് ആയിട്ടുണ്ട്. ഇനി ഈ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഫില്ലിംഗ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഫ്രൈ പാനിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പാലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയൊന്ന് മെൽറ്റ് ആയതിന് ശേഷം ഇതിലേക്ക് 1 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ചേർത്ത് കൊടുക്കാം. ഹോം മെയ്ഡ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനിതിന് മുമ്പ് ഒരു ബൗണ്ടി ചോക്ലേറ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ വീട്ടിൽ തന്നെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് കാണിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് അതൊന്ന് കണ്ടു നോക്കാം. പാലിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഉണ്ടെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കി നേരെ ഡെസിക്കേറ്റഡ് കോക്കനട്ടിലേക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി. കോക്കനട്ട് മിക്സ് പാലൊക്കെ വറ്റി തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ കേക്കിലേക്ക് ആവശ്യമായിട്ടുള്ള ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ചൂടായ ബൗളിലേക്ക് 1/2 കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് തയ്യാറായിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. അപ്പോൾ കേക്കിന് മുകളിൽ സ്പ്രെഡ് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും.
കേക്ക് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം കേക്ക് ടിന്നിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇതിലെ ബട്ടർ പേപ്പറൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. അതിനുശേഷം രണ്ട് ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഒരു കേക്ക് ബേസ് വെച്ചിട്ട് അതിന് മുകളിലേക്ക് ഫസ്റ്റ് ലെയർ വെച്ചു കൊടുക്കാം. അതിന് മുകളിലേക്ക് ഷുഗർ സിറപ്പ് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. ഇനി ഇതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സ് വെച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കേക്കിൻ്റെ ഒരു ലെയറായിട്ട് ഈ കോക്കനട്ട് മിക്സ് ആണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോക്കനട്ട് മിക്സ് ഫുള്ളായിട്ട് വെച്ചു കൊടുക്കണം. നമ്മൾ ഈ കേക്ക് വിപ്പിംഗ് ക്രീമിലൊന്നും കോട്ട് ചെയ്തെടുക്കുകയൊന്നും ചെയ്യാത്തത് കൊണ്ട് സൈഡിലൊക്കെ ഈ കോക്കനട്ട് മിക്സ് ഒന്ന് ശ്രദ്ധിച്ച് വെച്ചു കൊടുക്കണം. പുറത്തോട്ടൊന്നും ആവാതെ നോക്കണം. കേക്കിന് കുറച്ചുകൂടി ഒരു ടേസ്റ്റ് കൂട്ടാനായിട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റ് ഇതിന് മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് അടുത്ത ലെയർ വെച്ചു കൊടുക്കാം. ഒന്ന് ലെവൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിന് മുകളിൽ നിന്ന് കുറച്ച് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്തിട്ട് നല്ലോണം വെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ചോക്ലേറ്റ് ഗനാഷ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തതായതുകൊണ്ട് സൈഡിലോട്ടൊന്നും ഒലിച്ചു പോവുകയൊന്നുമില്ല. മുകൾ ഭാഗം ഫുള്ളായിട്ട് ഈ ചോക്ലേറ്റ് ഗനാഷ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ചോക്ലേറ്റ് ഗനാഷ് ഇതുപോലെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഓവറായിട്ട് ഫിനിഷ് ആയിട്ടൊന്നും കിട്ടൂല. കേക്കിനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതുപോലെ ഷുഗർ ബോൾസ് വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെ ബൗണ്ടി കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ചെയ്തെടുക്കണം. അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് കിട്ടുക. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ചോക്ലേറ്റ് ഒക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ആദ്യം ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ബാക്കി കട്ട് ചെയ്താൽ മതി. വിപ്പിംഗ് ക്രീമൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു കേക്കാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ ബൗണ്ടി ചോക്ലേറ്റിൻ്റെ ആദ്യ ടേസ്റ്റാണ് ഈ കേക്ക് കഴിക്കുമ്പോഴും കിട്ടുന്നത്. ബൗണ്ടി ചോക്ലേറ്റ് ഇഷ്ടമുള്ളവരൊക്കെ കേക്ക് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് വെച്ചാൽ ഞാൻ പുതിയ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.